തികച്ചും അപ്രതീക്ഷിത വിയോഗ വാർത്ത തന്നെയായിരുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സിനിമാ സീരിയൽ താരം രഞ്ജുഷ മേനോന്റേത്. എന്നാൽ താരത്തിന്റെ വേർപാടിൽ ഏറെ വേദനയോടെയാണ് പ്രിയപ്പെട്ടവരെല്ലാം ഇപ്പോഴും എന്ന് തന്നെ വേണം പറയാൻ. ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമായിരുന്നു താരത്തെ ശ്രീകാര്യം കരിയത്തെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ മരണകാരണം പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. തന്റെ ജന്മദിനത്തിലാണ് സഹപ്രവർത്തകരെയും ആരാധകരെയും ഏറെ കണ്ണീരിലാഴ്ത്തി രഞ്ജുഷയുടെ മരണം സംഭവിച്ചിട്ടുണ്ട്. വർഷങ്ങളായി ഭർത്താവും കുട്ടികളും ഒത്ത് ഫ്ളാറ്റിൽ വാടകയ്ക്ക് താമസിച്ച് വരികയായിരുന്നു രഞ്ജുഷ. മനോജ് ശ്രീലഖത്തിനൊപ്പം ലിവിംഗ് ടുഗദർ റിലേഷനിലായിരുന്നു രഞ്ജുഷ. കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. രാവിലെ ഭർത്താവ് ഷൂട്ടിങ്ങിന് പോയിരുന്നു. രഞ്ജുഷയെ വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ ഫ്ളാറ്റിലെത്തി നോക്കുമ്പോഴാണ് ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടത് എന്നും ഉടൻ തന്നെ താഴെ ഇറക്കിയെങ്കിലും അപ്പോഴേക്കും മരണപ്പെട്ടിരുന്നു എന്നുമാണ് മനോജ് ശ്രീലഖം പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ സംവിധായകൻ മനോജ് ശ്രീലഖത്തെ പോലീസ് ചോദ്യം ചെയ്യും എന്നൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. സീരിയലിന്റെ ലൊക്കേഷനിൽ പിറന്നാൾ ആഘോഷത്തിന് എല്ലാവരും തയ്യാറെടുക്കുന്നതിനിടെയായിരുന്നു മരണം. ഇപ്പോഴും മരണത്തിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. 2 ദിവസം മുമ്പ് വരെയും തങ്ങളുടെ ഏറെ ഉത്സാഹത്തോടെ കളിച്ച് ചിരിച്ചു നടന്ന രഞ്ജുഷ എന്തിന് ഈ കടുംകൈ ചെയ്തു എന്നാണ് ഓരോരുത്തരും ചോദിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ മരിക്കുന്ന 2 ദിവസം മുമ്പ് വരെയും റീൽസുകളിൽ ഏറെ സജീവമായിരുന്നു താരം. ഇൻസ്റ്റയിൽ ഭൂരിഭാഗവും റീൽസുകളാണ് താരം പങ്കുവച്ചിരുന്നത്. എന്നാൽ ഫേസ്ബുക്കിൽ നേരം മറിച്ചാണ് മോട്ടിവേഷൻ, വിശ്വാസം, വിഷാദം എന്നിവ പ്രതിപാദിക്കുന്ന വാചകങ്ങളും വീഡിയോകളുമാണ് രഞ്ജുഷ പങ്കുവച്ചിരുന്നത്. ബന്ധുക്കൾക്കിപ്പോഴും ഞെട്ടൽ മാറിയിട്ടില്ല. രഞ്ജുഷയ്ക്കൊപ്പം താമസിച്ചിരുന്ന സംവിധായകൻ മനോജ് ശ്രീലഖത്തെ പോലീസ് ഉടൻ വിശദമായി ചോദ്യം ചെയ്യും. ഇരുവരും തമ്മിൽ കഴിഞ്ഞ ദിവസം ചില തർക്കങ്ങളുണ്ടായിരുന്നതായി സഹപ്രവർത്തകർ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. മനോജിന് ഭാര്യയും 2 മക്കളുമുണ്ട്. എന്നാൽ രഞ്ജുഷ നേരത്തെ വിവാഹിതയായിരുന്നു. ഈ ബന്ധത്തിലുള്ള 2ാം ക്ലാസ്സുകാരി മകൾ രഞ്ജുഷയുടെ മാതാപിതാക്കൾക്കൊപ്പം ആലുവയിലാണ് താമസം. മിസസ് ഹിറ്റ്ലർ എന്ന സീരിയൽ അഭിനയിക്കാൻ എത്തിയതിൽ പിന്നെ സംവിധായകൻ മനോജുമായി പരിചയപ്പെടുകയും പ്രണയത്തിലാവുകയും ചെയ്തു. പിന്നീട് കുടുംബത്തെയെല്ലാം ഉപേക്ഷിച്ച് മനോജും രഞ്ജുഷയും ലിവിംഗ് ടുഗദർ ജീവിതം തുടങ്ങുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ മനോജാണ് രഞ്ജുഷയുടെ മരണത്തിന് ഉത്തരവാദി എന്ന തരത്തിലാണ്. രഞ്ജുഷയും മനോജുമായി ഒരുപാട് തർക്കങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കൂടിയും വഴക്കുണ്ടായിരുന്നു എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. മാത്രമല്ല രഞ്ജുഷയുടെ സഹപ്രവർത്തകരും മാതാപിതാക്കളും രഞ്ജുഷ ഒരിക്കലും സ്വയം ജീവൻ വെടിയില്ല. കാരണം അവർക്ക് അത്രയ്ക്കും കരുത്തുണ്ട് എന്നും പിഞ്ചുമകളെ ഉപേക്ഷിച്ച് ഒരിക്കലും പോവാൻ കഴിയില്ല എന്നുമാണ് ഏവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ മനോജിനെ പോലീസ് നല്ല രീതിയിൽ തന്നെ ചോദ്യം ചെയ്താൽ എല്ലാ സത്യങ്ങളും അറിയാൻ കഴിയും എന്നാണ് രഞ്ജുഷയുടെ സുഹൃത്തുക്കളും മാതാപിതാക്കളും പറയുന്നത്. കാരണം രഞ്ജുഷയ്ക്കും മനോജിനും ഇടയിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് മാത്രമേ അറിയൂ എന്നുള്ളതാണ്. അതിലിപ്പോൾ രഞ്ജുഷ ജീവിച്ചിരിപ്പില്ല താനും. എന്തൊക്കെ തന്നെയായാലും രഞ്ജുഷയുടെ മരണത്തിന്റെ ഉത്തരവാദി ആരെന്ന് അധികം താമസിയാതെ അറിയാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഏവരും. കൂടുതൽ വാർത്താവിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.